നമസ്കാരം. പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നീക്കം വിവാദത്തിൽ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സന്ദീപ് വജസ്പതിയാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു പുഷ്പാർച്ചന. ഗേറ്റ് തകർത്താണ് സന്ദീപ് വജസ്പതി അകത്ത് കയറിയതെന്ന് സി പി ഐ ആരോപിക്കുന്നു. ഗേറ്റ് തകർത്തതിന് പരാതി നൽകുമെന്ന് സി പി ഐ നേതൃത്വം അറിയിച്ചു. ഈ നാടിനു വേണ്ടി ബലിദാനികളായ സാധാരണക്കാരാണ് ഇവിടെ അന്തിയുറങ്ങുന്നത്. ഇവിടെ ഉയരേണ്ടത് വഞ്ചനയുടെ സ്മാരകമാണെന്നും പുഷ്പാർച്ചനയ്ക്ക് ശേഷം സന്ദീപ് വജസ്പതി പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രതീകമാണിത്. പുന്നപ്രയിലും വയലാറിലും ഉണ്ടായ വെടിവെപ്പിൽ എത്ര പേർ മരിച്ചു വീണു എന്നതിന് സി പി എം നേതാക്കളുടെ പക്കൽ ഒരു കണക്കുമില്ല. തോക്കിനു മുന്നിലേക്ക് സാധാരണക്കാരെ തള്ളിവിടുകയായിരുന്നുവെന്ന് സന്ദീപ് വജസ്പതി പറയുന്നു. കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ അകപ്പെട്ട് ജീവിതം ഈ രാഷ്ട്രത്തിനു വേണ്ടി ഹോമിക്കേണ്ടി വന്നവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനാണ് ഞങ്ങൾ എത്തിയത്. ഭാരതത്തിലെ പൗരൻ എന്ന നിലയിലെ ഇത് എൻ്റെ കടമയാണെന്നും സന്ദീപ് പറഞ്ഞു. ഇതിനെ ഗൗരവത്തോടെ എടുക്കുമെന്ന് സി പി ഐ അറിയിച്ചു. ഈ സ്ഥലം സി പി ഐയുടെ അധീനതയിലാണ്. എന്നാൽ പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വം സി പി എമ്മും സമുചിതമായി ആചരിക്കാറുണ്ട്. അത്തരമൊരു സ്ഥലത്താണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അപ്രതീക്ഷിത പുഷ്പാർച്ചന. പാർട്ടി ഓഫീസ് പോലെ കമ്മ്യൂണിസ്റ്റുകാർ സ്വകാര്യമായി കാണുന്നിടത്താണ് സന്ദീപ് വജസ്പതിയും കൂട്ടരും അപ്രതീക്ഷിതമായി എത്തിയത്. പുഷ്പാർച്ചന നടത്തി തിരിച്ചു പുറത്തു വന്നു. ചാനൽ ക്യാമറകളും ഒപ്പമുണ്ടായിരുന്നു. സി പി ഐയെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥിയാണ് താനെന്ന് സന്ദേശമാണ് ഇതിലൂടെ സന്ദീപ് വജസ്പതി നൽകാൻ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗേറ്റ് തകർത്ത് കടന്നുവന്ന ആരോപണം സി പി ഐയും ഉയർത്തുന്നത്. പോലീസിൽ പരാതി നൽകിയാൽ ആക്രമിച്ചു കയറിയതിന് കേസെടുക്കാൻ സാധ്യതയുണ്ട്. പുഷ്പാർച്ചനയെക്കുറിച്ച് സന്ദീപ് വജസ്പതി ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: കേരള ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ പ്രതീകമാണ് പുന്നപ്ര വയലാർ സ്മാരക മണ്ഡപം. പോലീസ് തോക്കിൽ നിന്ന് വെടിയുണ്ടയല്ല ഉപ്പും മുതിരിയുമാണ് വരുന്നതെന്ന് പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞു പറ്റിച്ച കൊടിയ വഞ്ചനയാണ് പുന്നപ്രയിലും വയലാറിലും അരങ്ങേറിയത്. പട്ടികജാതിക്കാരും പിന്നോക്കക്കാരുമായ ആയിരക്കണക്കിന് നിരപരാധികളാണ് രണ്ടിടത്തുമായി പിടഞ്ഞു വീണ് മരിച്ചത്. എത്ര പേർ രക്തസാക്ഷികളായി എന്ന കണക്ക് പോലും രണ്ട് പാർട്ടികൾക്കും അറിയില്ല. വെടിപൊട്ടുന്നതിന് മുൻപ് നേതാക്കൾ നാടുവിട്ടിരുന്നു. പ്രസ്ഥാനത്തെ വിശ്വസിച്ച് ജീവിതം നഷ്ടമായ ആയിരക്കണക്കിന് നിരപരാധികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പിന്നോക്ക വിഭാഗങ്ങളോട് ഇടതുപക്ഷം എന്നും കാണിക്കുന്ന വഞ്ചനയുടെ പ്രതീകമാണിത്.